ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമൂച്ചീസ്. ഇന്ന് ഞാനൊരു സ്വീറ്റ് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കണമെങ്കിൽ അവർക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സാൻഡ്വിച്ച് റെസിപ്പിയാണ് കേട്ടോ. ഒരു പൈനാപ്പിൾ സാൻഡ്വിച്ചാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നും അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്കൊന്ന് കണ്ടു നോക്കാം. പൈനാപ്പിൾ സാൻഡ്വിച്ച് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ 4-5 പീസ് ബ്രെഡിൻ്റെ സ്ലൈസസ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 2 സാൻഡ്വിച്ചാണ് തയ്യാറാക്കിയെടുക്കുന്നത്, അതുകൊണ്ട് 4 പീസ് ബ്രെഡ് മതി. ബ്രെഡ് എടുക്കുമ്പം എന്തുമാത്രം സാൻഡ്വിച്ച് നമ്മൾ തയ്യാറാക്കിയെടുക്കണോ അതിനനുസരിച്ച് എടുക്കുക. പിന്നെ കുറച്ച് ചീസിൻ്റെ സ്ലൈസസ് എടുത്തിട്ടുണ്ട്. പൈനാപ്പിൾ സ്ലൈസസ് ആയിട്ട് ഈ രീതിയിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. കുറച്ച് പീനട്ട് ബട്ടറും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് സാൻഡ്വിച്ച് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ആദ്യം നമുക്ക് ഈ പീനട്ട് ബട്ടർ ബ്രെഡിൻ്റെ ഓരോ സ്ലൈസസിലും തേച്ച് പിടിപ്പിക്കാം. ഇതുപോലെ തേച്ച് കൊടുക്കുക. ഈ രീതിയിൽ 2 സ്ലൈസിലും തേച്ച് പിടിപ്പിക്കണം കേട്ടോ. ഒന്ന് കഴിഞ്ഞ് അടുത്തെടുക്കുക. പീനട്ട് ബട്ടറിന് പകരം നമുക്ക് കാഷ്യൂനട്ട് പേസ്റ്റാക്കി തേച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതിനായിരിക്കും ഇതിനേക്കാൾ കൂടുതൽ ടേസ്റ്റ്. ഇപ്പം ഞാൻ പീനട്ട് ബട്ടറാണ് ഇവിടെ തേച്ച് പിടിപ്പിക്കുന്നത്. ഇതേപോലെ നല്ല രീതിയിൽ 2 ബ്രെഡിൽ തേച്ച് പിടിപ്പിക്കുക. പീനട്ട് ബട്ടർ തേച്ച ബ്രെഡ് നമുക്കൊരു പാത്രത്തിലേക്ക് വയ്ക്കാം. പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മളിവിടെ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ പീസസ് വെച്ച് കൊടുക്കുക. കുറച്ചുകൂടെ നൈസായിട്ടാണ് പൈനാപ്പിൾ സ്ലൈസ് ചെയ്ത് എടുക്കുന്നതെങ്കിൽ ഒരു 3-4 പീസ് വരെ വയ്ക്കാവുന്നതാണ്. ഞാനിപ്പോൾ കുറച്ച് വലുതായിട്ടാണ് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു 2 പീസ് വെച്ച് കൊടുത്താൽ മതി. 2 പീസസ് പൈനാപ്പിളിൻ്റെ സ്ലൈസ് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് നമ്മളിവിടെ എടുത്തിരിക്കുന്ന ചീസ് വെച്ച് കൊടുക്കുക. പൈനാപ്പിളും ചീസും വെച്ചതിന് ശേഷം നമ്മളിവിടെ ബട്ടർ തേച്ച് വെച്ചിരിക്കുന്ന അടുത്ത പീസ് ബ്രെഡ് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കവർ ചെയ്തെടുക്കുക. ഇനി ഇത് അല്പം ബട്ടർ തേച്ചിട്ട് നല്ലതുപോലെ ഒന്ന് 2 സൈഡും ടോസ് ചെയ്തെടുക്കുക. ഈ രീതിയിൽ തന്നെ നമുക്ക് അടുത്ത സാൻഡ്വിച്ച് റെഡിയാക്കിയെടുക്കാം. സാൻഡ്വിച്ച് ടോസ് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ദോശക്കല്ല് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒരു അല്പം ബട്ടർ ഇട്ട് കൊടുക്കുക. ഇനി നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സാൻഡ്വിച്ച് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ 2 സൈഡും ഒന്ന് ടോസ് ചെയ്തെടുക്കുക. ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. രണ്ട് സൈഡും നല്ലതുപോലെ ടോസ്റ്റായി വരുന്നത് വരെ തിരിച്ച് മറിച്ച് നോക്കി ഇട്ടൊന്ന് റെഡിയാക്കി എടുത്താൽ മതി കേട്ടോ. അങ്ങനെ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന പൈനാപ്പിൾ സാൻഡ്വിച്ച് ഇവിടെ റെഡിയായിട്ടുണ്ട്. അടുത്ത സാൻഡ്വിച്ചും കൂടെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. നോക്കൂ, കുട്ടികൾക്ക് ഒന്ന് തയ്യാറാക്കി കൊടുത്ത് നോക്കിയത് അവർ വളരെയധികം ഇഷ്ടപ്പെടും. അതുപോലെ നമുക്ക് വൈകുന്നേരത്തെ ചായയോടൊപ്പം കഴിക്കാനും പറ്റിയ നല്ലൊരു സ്വീറ്റ് സാൻഡ്വിച്ചാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.